സോ നമ്മളിതാണ്ട് പുതിയൊരു വേൾഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ്, ഓഡിയോയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക, നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ സെറ്റാക്കാൻ കഴിച്ചു. ഓക്കെ, എൻ്റെ മോനെ പ്ലെയിൻസ്, ആഹാ എന്ത് സുന്ദരമായ ആകാശം, എന്ത് സുന്ദരമായ വെള്ളം, ആഹാ ഒന്ന് കുളിച്ചേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ഹാർഡ് കോർ സീരീസ് അങ്ങനെ തുടങ്ങിയിരിക്കും. ആ അയ്യ ഷീപ്സ് ഷീപ്സ് അയ്യ ഞാൻ ഇന്ന് പൊളിക്കും, ഞാൻ ഇന്ന് പൊളിക്കും പിന്നല്ല. അപ്പോൾ ഗൈസ് എന്തായാലും ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിക്കുക, സബടിക്കാത്തൊരു സബടിക്കുക. ഇന്ന് എന്തായാലും നമ്മളൊരു സ്റ്റാർട്ടർ പോലത്തെ ഒരു വീഡിയോ, ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഗൈസ് നമ്മൾ എന്തായാലും ഇന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ അങ്ങോട്ട് ഡേ വൺ ഡേ ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് സെറ്റാക്കാൻ കഴിച്ചു. ഓക്കെ, അങ്ങോട്ട് പവറാക്കി നമുക്ക് ഓരോന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് രാത്രി ആവുന്നതിന് മുമ്പ് എന്തായാലും ഒരു ബെഡ് ഒപ്പിക്കണം. ഓക്കെ, എന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ തന്നെ തുടങ്ങുന്നത്. അയ്യോ കുറച്ച് ദിവസം കളിക്കായിരുന്നു, അപ്പോൾ സംഭവങ്ങളൊക്കെ മറന്നുപോയത് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ അങ്ങോട്ട് വെക്കുക, എന്നിട്ട് നൈസായിട്ട് കുറച്ച് സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു വിക്കാക്സ് വിക്കാക്സ് മാത്രം മതി കേട്ടോ. അയ്യോ കയ്യൊക്കെ എന്തോ പറ്റിയോ, എന്ത് വിറയ്ക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക, സപ്പടിക്കാത്ത സപ്പടിക്കുക, സപ്പടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റോണേജ് എടുക്കണം എത്രയും പെട്ടെന്ന്. സ്റ്റോണേജ് 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 യെസ്, മൂന്നെണ്ണം പിക്കാക്സിന് ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട. കേവ്, ഐ ഡോണ്ട് ലൈക്ക് കേവ്. ഒന്നാമത് ഹാർഡ് കോർ ആണ് ഗൈസ്, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. നമുക്ക് ഇവിടെ മൈൻഡ് ചെയ്യാം. യെസ് കല്ല് ഞാൻ കാണുന്നു, കല്ല് ഞാൻ കാണുന്നു. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. അതിന് മുമ്പ് ഞാൻ അതിനായിട്ടൊരു പിക്കാക്സ് അങ്ങ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, എന്തായാലും മൂന്നെണ്ണം കിട്ടിയതാണ്, ഒരു പിക്കാക്സ് ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഇത് നൈസായിട്ട് പൊട്ടിച്ചെടുക്കുക. ആക്സ് ഒന്നും ഉണ്ടാക്കിയില്ല, ആക്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയേക്കാം, കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ചെമ്മരിയാടുകൾ അവിടെ നിൽക്കുന്നു. നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ള സാധനം, ഓ കറക്റ്റ് പ്ലെയിൻസ് തന്നെ കിട്ടി നമുക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക. ഇതിൻ്റെ ഗെയിമിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും തന്നെ ഞാൻ മാറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തായാലും അത് ഞാൻ മാറ്റാം, സെറ്റാക്കാം, നമ്മുടെ പഴയ ഗെയിം പോലെ ആക്കിയെടുക്കാം നമുക്ക്. എന്തായാലും നമ്മുടെ പി സി എൻ്റെ ഒരു മുത്തുമണിയായിരുന്നു അത്, പക്ഷേ അത് എന്ത് ചെയ്യാനാണ് ഗെയ്സ്, ആ അത് ഒരു രണ്ട് മാസമെങ്കിലും എടുക്കും ഗെയ്സ് അതൊന്ന് സെറ്റായി വരാനായിട്ട്. അപ്പോൾ എന്തായാലും രണ്ട് മാസം കുഴപ്പമില്ല, രണ്ട് മാസം വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, അത് ഇനി നമ്മൾ വാറണ്ടിക്കൊക്കെ അയക്കണം ഗൈസ്, അതെന്നാലേ അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നടക്കത്തുള്ളൂ. സോ ബാക്കി ക്രാഫ്റ്റിംഗ് പരിപാടികളിലേക്ക് പോകാം നമുക്ക്. നമുക്കതൊന്നും സംസാരിക്കണം, നമുക്ക് നമ്മുടെ ഹാറ്റ് കയറുകയും. ഓക്കെ, ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ. ഓക്കെ, അയ്യ അങ്ങനെ നമുക്ക് ഒരു ആക്സ് ഉണ്ടാക്കുക. ആക്സ് ആക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ആക്സ് ഒക്കെ സുമ്മാവല്ല, ആക്സ് ഒക്കെ ഒ പി ആണ്, ഒ പി ആണ്. പശുക്കൾ പശുക്കൾ ഇന്ത പക്ക വാടാ. ഇത് എന്തുവാടേ ഇങ്ങനത്തെ പശു, ഒറ്റടിക്ക് ഒറ്റടിക്ക് ഹെഡ് ഷോട്ട് അടിച്ചു പോലെയാണ്, അതാണ് അതിൻ്റെ ഒരു ഇത്. ഏത്? ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട അത്യാവശ്യത്തിനുള്ള കുറച്ച് ഫുഡ് റിസോഴ്സസ് ആയി എന്ന് തോന്നുന്നു. ആ ഹായ് ആയി എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ പശുവൊക്കെ മുന്നേ വന്നങ്ങ് നിൽക്കുക. വേണേ ഓടി രക്ഷപ്പെടും, ഇല്ലേ നിന്നെയൊക്കെ വെട്ടി ഞാൻ ഇറച്ചി ആകുന്നു. അയ്യോ, ഓക്കെ ഇവിടെ ഞാനാണെങ്കിൽ ഒരു ഷീപ്പിനെ ഇല്ലേ കാണുന്നോള്. ഏ ബെഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ ഇന്ന്, നോക്കാം എന്തായാലും. ഓക്കെ, ഓ ഷീപ്പേ ഷീപ്പേ വാ ഷീപ്പേ. ഓ ഇല്ല, അവിടെ വേറൊരെണ്ണം ഇപ്പോൾ ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും പൂളിനുള്ള ഒരു ബെഡിനുള്ള എന്തായാലും ഉണ്ട് ഗീസ്, ഇവിടെ കണ്ടില്ലേ സെറ്റാണ് ഇവിടെ. മൂന്നെണ്ണമൊക്കെ എന്തായാലും പ്ലെയിൻസിൽ പിന്നെ ഇത് ഷീപ്പില്ലെങ്കിൽ പിന്നെ എന്ത് കാണാൻ. യാ മോനെ ഇനി വാ, ഏ പോയി. അപ്പോൾ സെറ്റായി, എന്തായാലും നമുക്ക് വേണ്ട കുറച്ച് റോയിഡ് പോർട്ടൽ പൊള്ളി. ഒബ്സിഡിയൻ ഒബ്സിഡിയൻ ഒബ്സിഡിയൻ, ഫയർ ചാർജ് ഫയർ ചാർജ്, ഫ്ലിൻ്റ്. ഓ മാൻ, അയൺ ഇപ്പം തന്നെ കിട്ടി പൊളി. കണ്ട ഐസ് ബക്കറ്റ് ചലഞ്ച്. ഇനി നമ്മൾ ആ അയൺ ഇൻഗോട്ട് മറ്റേതാക്കി എടുക്കുമ്പോഴത്തേക്ക് മറ്റേ ഇതും കിട്ടും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യേ, 9 എണ്ണം മതി ഒരു അയണിൻ്റെ ഇതിന്. അതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് കൂടെ നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ അങ്ങ് എടുത്തേക്കാം. അത് പിന്നെ പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല, ശരിയായ കാര്യങ്ങളല്ല. അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് നിന്നെ, നിന്നെ നമുക്ക് സെറ്റാക്കാം. ഓക്കെ ഓക്കെ, സോ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? എങ്ങനെ എങ്ങോട്ടൊന്നുമില്ല, നമുക്ക് കുറച്ച് ഫുഡൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ അങ്ങ് പോവാം. ഓക്കെ, ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് നമുക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വഴിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി നോക്കി നമുക്ക് പോവാം. ഹാർഡ് കോറാണ് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഓക്കെ, ഹാർഡ് കോറാണ് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ, പറയുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. നിങ്ങൾ വേണേൽ ന്യൂബാന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ സൂക്ഷിച്ച് എല്ലാ കാര്യങ്ങളും നീക്കത്തോളൂ. ഓക്കെ, അയ്യോ ഇത് വേണ്ട. ഓക്കെ ഫർണസ്, നമുക്കൊരു കാര്യം ചെയ്യാം, കോള് കിട്ടാൻ ഒരു വഴിയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക്
പ്ലാങ്ക്സ് വെച്ച് തന്നെ കുക്ക് ചെയ്യാം, നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഫുഡ് ഒന്ന് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയുള്ള കുറച്ച് മരങ്ങൾ ഹായ്, കുതിരകൾ ഹായ് എല്ലാം ഉണ്ടല്ലോ. ഓക്കെ ബൈ. നമുക്ക് കുറച്ച് പൂവൊക്കെ എടുത്ത് വെച്ചേക്കാം, ഡെക്കറേഷനൊക്കെ വെച്ചേക്കാം. ഇരിക്കട്ടെ, ഒരു വൈകി പോകുന്നതല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നൈസായിട്ട് കുറച്ച് മരം, അത് അവിടെ നിന്ന് കുക്കാവുന്ന ടൈമിന് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മരവും കാര്യങ്ങളും ഒന്ന് വെട്ടിയെടുക്കാം. ഓക്കെ, ഓക്കെ, വലുതായിട്ടൊന്നും മരം വെട്ടിയില്ല, കുറച്ച് മരമേ വെട്ടിയുള്ളൂ. നമ്മുടെ ഫുഡ്, ഓക്കെ, ഫുഡൊക്കെ കുക്കാവുന്നുണ്ട്. ഒരു കാര്യം ചെയ്തെടുത്തിട്ട് നമുക്ക് പോവാം, രാത്രി ആവുന്നതിന് മുമ്പ് സ്ഥലം ഇടാതിന് മുമ്പ് നൈസായിട്ടൊരു ബെഡ് ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് കൈ വെച്ചേക്കാം. എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് ഒരു പിഴുപ്പ് ഒരു 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 ഇതിലും പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ഒരു ബെഡ് പെട്ടെന്ന് ആവശ്യം വരുന്നത്. ഓക്കെ, സോ അതും സെറ്റായിട്ടുണ്ട്. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും ഇത് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് കൈ പിടിച്ചേക്കാം. ഇനി നമുക്ക് നേരെ ഒരു ഡയറക്ഷൻ വെച്ചങ്ങ് പിടിക്കാം. ഓക്കെ, ഒരു വില്ലേജിൻ്റെ അടുത്ത് എത്തോ എത്തത്തില്ലേ, നമുക്ക് നോക്കാം. ഓക്കെ, കുതിരകളൊക്കെ നിൽക്കുന്നു, അതിനെയൊക്കെ വെട്ടിക്കൊന്ന് നമുക്ക് ലെതർ കിട്ടും. അതിപ്പോൾ പശുവിനെ വെട്ടിക്കൊന്ന ലെതറും ഫുഡും കിട്ടും, അപ്പോൾ നമുക്ക് പശു അല്ലേ നല്ലത്. അയ്യോ, അപ്പോൾ ആ ഒരു ചുണ്ണാപ്പി പശു നിൽക്കുന്നു അവിടെ ഇങ്ങോട്ട്. കുഴപ്പമൊന്നുമില്ല, നിന്നെ ഇപ്പോൾ വെട്ടത്തില്ല, നീ വലുതായിട്ട് വെട്ടത്തോളൂ. ഓക്കെ, ഓ ഇവിടൊക്കെ ഇഷ്ടം പോലെ ഷീപ്പാണ്. ഓ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇതോ നിൽക്കുന്നു ചെമ്മരിയാടുകൾ. ഓക്കെ ഓക്കെ, അപ്പോൾ അയ്യോ കുറേ വെട്ടി, അപ്പോൾ നമുക്ക് ഫുഡ് തീരാറായി. ഓക്കെ, ഫുഡ് കുറച്ചുകൂടെ അടിച്ചേക്കാം. ഓ ഹാർഡ് കോറാണ്, ആ ഹാർട്ടൊക്കെ കണ്ടില്ലേ, എന്നാ രസം കാണാൻ. ഓ പിന്നെയും പിന്നെയും സാധനങ്ങൾ എന്നെ വെറുതെ കൊതിപ്പിക്കുന്നു. ഓ എൻ്റെ ആണെങ്കിൽ മറ്റേ ഇല്ല, പിക്കാക്സും തീരാറായി. എനിക്ക് ഇനിയാണെങ്കിൽ കല്ല് മൈൻ ചെയ്യാനും വയ്യ. ഓ എത്ര മടിയനാണ്. എടുത്തോ ഹൈവാ ഡെസേർട്ട് ഡെസേർട്ട് എൻ്റെ മോനെ. എന്നാൽ പിന്നെ നമുക്കൊരു ഡെസേർട്ട് വില്ലേജോ അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് ടെമ്പിളോ വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കറങ്ങി കറങ്ങി ഒന്ന് നോക്കാം. ഓഡിയോയ്ക്ക് ചെറിയ പ്രശ്നമുണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കുക, ഞാൻ റെക്കോർഡിംഗ് നോക്കിയപ്പോൾ നേരത്തെ ചെറിയ ഓഡിയോയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു. ലവ പുൾ പുളി. ഓക്കെ, നമുക്ക് നെതർ പോർട്ടിൽ പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ കെട്ടാൻ പറ്റും, ബട്ട് ഇപ്പം നമ്മൾ കെട്ടുന്നില്ല. ഓക്കെ, വെറുതെ എനിക്ക് ഫുഡ് ഇങ്ങനെ വെറുതെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഫുഡ് 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 ആദ്യം ഫുഡ്. ലോക്ക്ഡൗണൊക്കെ ഇല്ലേ, ഫുഡൊക്കെ ഇടിച്ചിരിക്കുകയൊക്കെ. അപ്പോൾ എല്ലാവരും ലോക്ക്ഡൗണൊക്കെയാണ്, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ഞാനും സേഫ് ആയിട്ട് വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച്. ഏ ക്ലാസ്സൊക്കെ എന്തായാലും തുടങ്ങാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്, എന്താണെന്നറിയാം. വയ്യ, നോക്കണം നമുക്കിനി. ഓക്കെ, ഇതെന്തായാലും ഒരു സ്വാമ്പ് ഏരിയയാണ്, സ്വാമ്പ് ഏരിയ എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് അവരെ അങ്ങോട്ട് വെച്ച് പിടിക്കുക. ഓക്കെ, എന്തായാലും രാത്രി ആവുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഒരു ഒരു മാള ഉണ്ടാക്കിയിട്ട് അവിടെ കയറി ഇരിക്കണം നമുക്ക്. ഓക്കേ, മീൻ മീൻ എനിക്ക് മീൻ കിട്ടട്ടെ. ഓയ് അതിൻ്റെ മീൻ്റെ ഇറച്ചി പോയി, കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യത്തിന് ഫുഡും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് പിന്നെ വലിയ സീനില്ല. അയ്യവാ, ഇവിടെ അങ്ങ് ഒരു വില്ലേജിൻ്റെ ഒരു അനക്കം പോലും ഇല്ലല്ലോ. നമ്മൾ മിക്കവാറും അങ്ങ് ദൂരെ പോണ്ടി വരും വില്ലേജങ്ങളും കണ്ടുപിടിക്കാൻ. മറ്റേ നമ്മുടെ സിംഗിൾ പ്ലെയറിൽ കണ്ടുപിടിച്ച പോലെ തന്നെ, നമ്മുടെ സർവൈവൽ സീരീസിൽ കണ്ടുപിടിച്ച തന്നെ കണക്ക് തന്നെ, ഹാർഡ് കോർ സീരീസിലും ദൂരെ എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കേണ്ടി വരും. പശുവൊക്കെ എന്തത്, ഇഷ്ടം പോലെ. അയ്യോ ഓടി ഓടി, ഇതാ ഇവിടെ വരെ എത്തി. ആ എന്തായാലും വന്നേലേ, കുറച്ച് കല്ല് കുറച്ച് കോളെല്ലാം മാന്തി എടുത്തേക്കാം ഇവിടുന്ന് തന്നെ. അയ്യവ, ഇവിടുന്ന് കുറച്ച് അയൺ കിട്ടുവാണെങ്കിൽ അതുകൂടെ മാന്തി എടുത്ത് നമുക്ക് ഇന്നത്തെ ഒരു രാത്രി ഇവിടെ ഇവിടെ എവിടെയെങ്കിലും തന്നെ കഴിച്ച് കൂടാം. ഓക്കെ, ഈ സ്റ്റോണിൻ്റെ ഏരിയയൊക്കെ കാണാം, നമുക്ക് കെമിക്സ് ഓർമ്മ വരുത്. കെമിക്സ് എന്തായാലും ഇപ്പോൾ തൽക്കാലം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്, അല്ലെങ്കിൽ കെമിക്സിൽ കയറി ഒന്ന് കളിക്കാമായിരുന്നു നമുക്ക്. ഓക്കെ, അത്യാവശ്യം വേണ്ട എല്ലാ റിസോഴ്സസും നമ്മൾ കളക്ട് ചെയ്യണം. യെസ്, റിസോഴ്സസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഓക്കെ, ഈ ഏരിയയിലുള്ള കോളെല്ലാം എടുത്തു. ഇനിയിപ്പോൾ ഇവിടെ വല്ലതും അയൺ വല്ലതും താഴെ വല്ലതും കാണുന്നെങ്കിൽ നമുക്ക് എടുക്കാം. അയൺ 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 ഒന്നുമില്ല, ഫുൾ കോളാണ്, കുഴപ്പമില്ല. കോളെങ്കിൽ കോള് കിട്ടുന്നതല്ലേ എടുത്തേക്കാം. ഓക്കെ, വെയിറ്റ്, രാത്രി ആവുന്നുണ്ട് ഗൈസ്, ഇവിടെ ഒട്ടും സേഫ് അല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ചെറുതായിട്ട് കോബിൾ സ്റ്റോൺ കൊണ്ട് ഒരു വീട് കണക്ക്, വീടല്ല ചെറിയൊരു പെര കണക്ക് കെട്ടിയിട്ട് നമുക്ക് അവിടെ ഇന്നത്തേക്ക് താമസിക്കാം. ഓക്കെ, ഓ സോംബീസൊക്കെ സ്പോണായി തുടങ്ങി. ഓക്കെ, നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും ആരും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്ന്, ഓ സ്പൈഡറിൻ്റെ സൗണ്ട് കേൾക്കുന്നു എവിടെയോ, സ്പൈഡറിൻ്റെ സൗണ്ട് ഞാൻ കേൾക്കുന്നു എവിടെയോ കേൾക്കുന്നു. കേ
ഒന്ന് രണ്ട് അയ്യവ. അപ്പോൾ ദാണ്ടേ ഇത്രയും സെറ്റാക്കി. ഓ, നമ്മളെ ആരും തിന്നുകൊണ്ട് പോകാതിരിക്കുക, നമ്മളെ ആരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മുറി പോലെ പണിതിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കെന്തായാലും ഇന്നത്തെ രാത്രി, യെസ്, ഡേ വൺ കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടാ അഡ്വാൻസ്മെൻറ്റുകൾ, കണ്ടാ കണ്ടാ. ഓക്കെ, അപ്പോൾ എന്തായാലും ഡേ വൺ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും ഇതെന്തൊരു വീടടേ, ഇത് വീടല്ല ഇത്. നമുക്ക് രാത്രി ആരും നമ്മളെ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ വെച്ച നൈസായിട്ടൊരു സാധനം, അത്രയേ പറയാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒരു കാര്യം ചെയ്യാം. കോബിൾ സ്റ്റോൺ ഇനി ഇരിപ്പുണ്ടോ നമ്മുടെ കയ്യിൽ? കുറവാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കുറച്ച് കോബിൾ സ്റ്റോണും കാര്യങ്ങളും മൈൻ ചെയ്ത് ഒരു പിക്കാക്സും കൂടെ ഉണ്ടാക്കാം. അയൺ പിക്കാക്സ് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടുമെന്ന്. ഞാനൊരു ഷോർട്ട് എപ്പിസോഡാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇതായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പറ്റുന്നിടത്തോളം, നമ്മുടെ ഈ ഒരു രണ്ട് പിക്കാക്സ് തീരുന്നിടത്തോളം നമുക്ക് കോബിൾ സ്റ്റോൺ എന്തായാലും മൈൻ ചെയ്തെടുക്കാം ഗൈസ്. അയ്യോ. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ട് സ്റ്റോൺ പിക്കാക്സും പിന്നെ നമ്മുടെ ആദ്യം ക്രാഫ്റ്റ് ചെയ്ത വുഡൻ പിക്കാക്സും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഒരു മൂന്നര സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ കിട്ടി നമുക്ക്. അയ്യോ, അപ്പോൾ അതും കഴിഞ്ഞു. നമുക്ക് ഇനിയിപ്പോൾ ഒരു പിക്കാക്സ് ഉണ്ടാക്കി സൈഡിൽ വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണോ എങ്ങോട്ടാണോ മൂവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് തീരുമാനിക്കുന്നത്. ഇവിടെ മൊത്തം ഞാൻ കുഴിച്ച് കൊളന്നുകൊണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് എങ്ങോട്ട് പോകണം, എങ്ങോട്ടാണ് പരിപാടികൾ എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് തീരുമാനിക്കാൻ കഴിച്ചപ്പോൾ എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ കഴിച്ചതിലേക്കും എല്ലാവർക്കും ബൈ ബൈ പറയാണ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നവരെല്ലാവർക്കും ബൈ ഗൈസ്.